ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതെ ഇരിക്കുക. നമ്മളുടെ ചാനലിൽ നമ്മൾ ഓരോ കഥകളായിട്ട് പല സന്ദർഭങ്ങളിലും യാത്രാമധ്യയും അല്ലാതെയും ഒക്കെ നമ്മൾ കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അങ്ങനെ പങ്കുവയ്ക്കുന്ന ചില കാര്യങ്ങളിൽ, ചില സംഗതികളിൽ ചിലപ്പോൾ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എല്ലാത്തിനും യേസ് ലഭിക്കുക അല്ലെങ്കിൽ എല്ലാത്തിനും അപ്രിസിയേഷൻ മാത്രം ലഭിക്കുക എന്നുള്ളത് പ്രായോഗിക തലത്തിലുള്ള കാര്യമല്ല എന്ന് എനിക്ക് വളരെ നന്നായിട്ടറിയാം. പക്ഷേ ചില കാര്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് അനുവർത്തിക്കാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്യാത്തത് എന്നുള്ള കാര്യങ്ങൾ ആളുകൾ അത് ചോദിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ചിലപ്പോൾ ചില മരുന്നുകളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഒന്ന് രണ്ട് എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞ ചില മരുന്നുകൾ തലമുടിക്കൊക്കെ വളരെ നല്ലതാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ചോദിച്ചു, നിങ്ങളൊരു മൊട്ടത്തലേനല്ലേ, മൊട്ടത്തലേനായ നിങ്ങൾക്ക് എന്നെ ആദ്യം പരീക്ഷിച്ചിട്ട് മുടി തലയിൽ ഓ വരട്ടെ അങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മുടിയിൽ എൻ്റെ ഈ ആകാര ഭംഗിയിൽ നിന്നല്ല, എൻ്റെ ഈ ആകാരത്തിൽ വാട്ടവർ ഇറ്റ് ഈസ്, ഞാൻ സംതൃപ്തനാണ്, സന്തോഷവാനാണ്. എനിക്ക് കൂടുതലായിട്ട് ഇത് തന്നെ എന്നെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഭാഗ്യമെന്ന് പറയും. കാരണം എൻ്റെ അച്ഛൻ ഫുൾ കഷണിത്തലയനായിരുന്നു. അച്ഛനെ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ മുടിയുള്ള അച്ഛനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അച്ഛന് അതായത് കുഞ്ഞു പ്രായം മുതൽ അച്ഛൻ അങ്ങനെയാണ്. അപ്പോൾ ഒരു ജീനുണ്ടല്ലോ, അപ്പോൾ അത് നമുക്കൊരു പരിധിയിൽ കൂടെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, എനിക്കിത് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ചില രോഗങ്ങൾ, ചില മരുന്നുകൾ, അപ്പം നമ്മൾ ഷുഗർ ഇല്ലാത്ത ഒരാളോട് നമ്മൾ ഷുഗറിൻ്റെ മരുന്ന് കഴിക്കാൻ ഒരിക്കലും നമ്മൾ നിർബന്ധിക്കില്ല, കാരണം അവർക്ക് ഷുഗർ ഇല്ല. അതുപോലെ തന്നെ പിന്നെ ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ കരൾ സംബന്ധമായ രോഗങ്ങൾ ഇല്ലാത്തവരെന്തിനാണ് അതിന് മരുന്ന് കഴിക്കേണ്ടത്? അതുപോലെ തന്നെ മുടി ആവശ്യമെന്ന് തോന്നുന്നില്ലാത്ത ഒരാൾ എന്തിനാണ് പിന്നെ അയാൾ ആ മുടി ആ മരുന്നുകളൊക്കെ പ്രയോഗിച്ചിട്ട് മുടി വളർത്തിയെടുക്കേണ്ട കാര്യമില്ലല്ലോ. അത് പക്ഷേ സ്ത്രീകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും അത് വളരെ സത്യമാണ്, വളരെയേറെ ശരിയാണ്. അവർക്കത് ആവശ്യമാണ്. ചിലർക്ക് അത് ആവശ്യമില്ല. ചിലർക്ക് ഒത്തിരി മുടിയൊന്നുമുള്ള പെൺകുട്ടികൾ ഇഷ്ടമില്ലാത്ത പെൺകുട്ടികളും ഉണ്ട്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത്, അത് ആവശ്യമുള്ളവർ അത് അനുവർത്തിക്കുക, ആവശ്യമില്ലാത്തവർ അത് വിട്ടുകളയുക. രണ്ടാമത്തെ സംഗതി, 100% ഫലവത്തായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞ് നമ്മളെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് അറിവുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് വെള്ളരിക്കപ്പെട്ടൊന്നുമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ ഇമാജിനേഷൻ ചെയ്തിട്ട് പറയാൻ അതൊന്നും സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരാമുഖമായി ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒന്ന് ക്ഷേത്രത്തിൽ പോയിരുന്നു. ചോറ്റാനിക്കര അമ്പലത്തിലാണ് പോയത്. വെള്ളിയാഴ്ചയായിരുന്നു ഞാൻ ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാനവിടെ പോയത്. പിന്നെ വിവാഹത്തിൻ്റെ സംഗതികളൊക്കെ അവിടെ എന്താ പറയുക, താലികെട്ട് ചടങ്ങൊരു നേർച്ച പോലെയായിരുന്നു. അതിനവിടെ വെച്ചിട്ടാണ് അടുത്ത ബന്ധുക്കളൊക്കെ ആൾക്കാർ മാത്രമാണ് പിന്നെ ചോറ്റാനിക്കരയിൽ പോയത്. ബാക്കിയുള്ള ആളുകളൊക്കെ വീടുകളിൽ പോയി റിസപ്ഷൻ മറ്റ് പരിപാടികൾക്കൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. അത് ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. നമ്മളുടെ കാര്യം വിഷയം അതല്ല, വിഷയം മറ്റൊന്നാണ്. കാരണം ഈശ്വരനെ നമ്മൾ അടിയുറച്ച ഈശ്വരനിൽ വിശ്വസിച്ചാൽ ഏത് ഭാവത്തിലും ഏത് രൂപത്തിലും എവിടെയാണെങ്കിലും ഈശ്വരൻ പ്രത്യക്ഷപ്പെടുകയും നമ്മൾക്ക് വേണ്ട പിന്നെ അറിവുകൾ പകർന്നു നൽകുകയും നമ്മളെ അത്യാപത്തുകളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യാം. അത് ഈശ്വരൻ എന്ന് പറഞ്ഞ സങ്കല്പമാണ്. അത് ചോറ്റാനിക്കര അമ്മയാകാം, വല്ലാർപാടത്ത് അമ്മയാകാം, പിന്നെ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്മയാകാം, മൂകാംബികയിൽ അമ്മയാകാം, ആറ്റുകാൽ അമ്മയാകാം, ഗുരുവായൂരപ്പനാകാം, വൈക്കത്തപ്പനാകാം, അല്ലെങ്കിൽ ഇസ്ലാം സഹോദരന്മാരുടെ ആണെങ്കിലും ഏത് മതവിഭാഗത്തിൻ്റെ ആണെങ്കിലും നമ്മളുടെ വിശ്വാസമാണ് നമ്മളുടെ രക്ഷ. നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ ഈശ്വരൻ ഏത് ഭാവത്തിലും ഏത് രൂപത്തിലും ഏത് വേഷത്തിലും ഏത് സമയത്തും വരാൻ സാധിക്കും. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വിധാതാവായിട്ടുള്ള ഈശ്വരനെ നമുക്ക് എല്ലാ സ്ഥലത്തും, ഏത് ചെറുതായിട്ടുള്ള നിസ്സാരം ഒരു ഉറുമ്പ് മുതൽ എത്രയോ വലിയ നമ്മളുടെ പലതിലും നമുക്ക് ഈശ്വരൻ്റെ സാമീപ്യം നമുക്ക് ലഭ്യമാണ്. നമ്മൾ മനസ്സറിഞ്ഞ് മനസ്സിൽ അത്രമാത്രം വിശ്വാസപൂർവ്വം നമ്മൾ ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ കാണണം എന്ന് കരുതിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഈശ്വരനെ സകല സ്ഥലത്തും നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. സകല സ്ഥലത്തും ഈശ്വരനുണ്ട്. അതിന് ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് ചോറ്റാനിക്കരയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കാൻ പോകുന്ന ഈ വീഡിയോ, ഈ സംഭവം. ഈ സംഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്രമാത്രം ഞാൻ പറയാം, ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്. ഈശ്വരവിശ്വാസി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഒരു ദൈവത്തിനെ മാത്രം വിശ്വസിക്കുന്നു എന്നല്ല. എല്ലാ ദൈവങ്ങളിലും എനിക്ക് ഏത് മതവിഭാവമായിക്കോട്ടെ, ഈശ്വരൻ എന്ന് പറഞ്ഞ സ്ഥായിയായിട്ടുള്ള ആ അതീന്ദ്രിയ ശക്തിയെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ആ വിധാതാവിനെ ഞാൻ തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്യുന്നയാളാണ്. ഞാനത് വിശ്വസിക്കുകയും ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾക്ക് ചില സ്ഥലങ്ങളിൽ ചില സ്ഥലത്തേക്കൊക്കെ നമുക്ക് പോകുമ്പോൾ ചില സന്നിധാനങ്ങളിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് അവർണ്ണനീയമായിട്ടുള്ള വിവേചനാതീതമായിട്ടുള്ള ചില മനഃശാന്തി നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മനഃശാന്തി എനിക്ക് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ചോറ്റാനിക്കര ദേവീക്ഷേത്രം, മൂകാംബിക ക്ഷേത്രം എന്ന് പറഞ്ഞ ആ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴെങ്കിലും എനിക്ക് സമയവും സന്ദർഭവും ലഭിക്കുമ്പോഴൊക്കെ അവിടേക്ക് പോകുവാനുള്ള സന്ദർഭങ്ങൾ ലഭിച്ചാൽ ഒരിക്കലും ഞാനതൊന്നും കൈവിട്ട് കളയാറില്ല. എത്ര തിരക്കാണ് ജീവിതത്തിൽ, ഏത് പരിതസ്ഥിതിയിലാണെന്നുണ്ടെങ്കിലും എനിക്ക് പോകാനായിട്ട് ദൈവം സഹായിച്ച് അങ്ങനൊരു സംഗതി ഒത്താൽ തീർച്ചയായിട്ടും ഞാൻ പോയിരിക്കും, ഞാൻ പോകും. അങ്ങനെയാണ് ഞാൻ ഈ വിവാഹത്തിനായിട്ട് ചോറ്റാനിക്കരയിലേക്ക് ഞാൻ വെള്ളിയാഴ്ച പോയത്. ഞാൻ വെള്ളിയാഴ്ച ചോറ്റാനിക്കര അമ്പലത്തിലെ വെള്ളിയാഴ്ച ദിവസം അത്യാവശ്യം നല്ല തിരക്കുള്ള ക്ഷേത്രമാണ് വെള്ളിയാഴ്ചകൾ. കീഴ്ക്കാവിലൊക്കെ ആണെങ്കിൽ ധാരാളം ഭക്തജനങ്ങളിൽ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന്, ഞാൻ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് എടുത്തു പറയാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാനും അറിയാനും പരിചയപ്പെടാനും ഞാൻ മിക്കവാറും ആൾക്കാരോടൊക്കെ സംസാരിക്കുന്നയാളാണ്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ വിവാഹത്തിൻ്റെ മുഹൂർത്തം കഴിഞ്ഞു. ആ കല്യാണ മണ്ഡപത്തിൻ്റെ സമീപം ഒരു അമ്മ, ആ അമ്മയുടെ പേര് വനജ എന്നാണ്. ഞാനത് പേര് പറയേണ്ട എന്നാണ് ആദ്യം ഉദ്ദേശിച്ചത്, പക്ഷേ വനജ എന്ന് തന്നെയാണ് അമ്മയുടെ പേര്. അമ്മയുടെ സ്ഥലം കൊടകരയാണ്. കൊടകര എന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ് ഈ കൊടകര എന്ന് പറയുന്ന സ്ഥലം. വർഷങ്ങളായിട്ട് ആ അമ്മ പറഞ്ഞ് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ കൊടകരയിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ച ദിവസവും ചോറ്റാനിക്കരയിൽ വരികയും അമ്മയെ തൊഴുത് എല്ലാ സങ്കടങ്ങളും അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അമ്മയുടെ ഒരു പരമഭക്തയായിട്ടുള്ള ഈ ഒരു ആളാണ് ഈ വനജ എന്ന് പറഞ്ഞ കൊടകരയിൽ താമസിക്കുന്ന ഈ സ്ത്രീ. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു 60-65 വയസ്സുണ്ട്. അപ്പോൾ അമ്മയുടെ നിത്യഭക്തിയാണ്. എന്ത് കാര്യത്തിനും ഓടി വിടുന്നതും, എന്ത് കാര്യത്തിന് സന്തോഷം വന്നാലും സന്താപം വന്നു കഴിഞ്ഞാലും എന്തിനും ആശ്രയിക്കുന്നത്, എന്തിനും ആദ്യം വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനും അവസാന വാക്ക് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ചോറ്റാനിക്കര ഭഗവതിയാണ്, ചോറ്റാനിക്കര അമ്മയാണ്. അപ്പോൾ പുള്ളിക്കാരിയെ ഞാൻ പരിചയപ്പെടാൻ ഈ വിവാഹത്തിന് മുഹൂർത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുള്ളിക്കാരി ആ കീഴ്ക്കാവിലും നമ്മുടെ കല്യാണം ചോറ്റാനിക്കര ദേവിയുടെ ഇടയ്ക്കുള്ള കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അവിടെ ഒരു കല്യാണ മണ്ഡപം പോലെയൊക്കെ വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് വിവാഹമൊക്കെ നടക്കുക. അവിടെ സ്റ്റെപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രമുണ്ട്. അപ്പോൾ പുള്ളിക്കാരി അവിടെയൊക്കെ ഇങ്ങനെ പിന്നെ ഞാൻ നോക്കിയപ്പോഴേക്കും അവിടെയൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ ആരെയോ പരതി നടക്കുന്നുണ്ട്. പുള്ളിക്കാരുടെ കണ്ണുകൾ ഇടയ്ക്കുന്ന നിറഞ്ഞു. പുള്ളിക്കാരി ഇടയ്ക്ക് അമ്മയെ മുകളിലേക്കും താഴേക്കും കീഴ്ക്കാവിലേക്കും ഭഗവതിയും നോക്കി അമ്മയെ നാരായണ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പ്രണമിക്കുന്നുണ്ട്. പുള്ളിക്കാരി വളരെ അത്തരത്തിലുള്ള ഒരു പിന്നെ ഒരു മനോഭാവത്തിലാണ് ഞാൻ പുള്ളിക്കാരി കണ്ടത്. എനിക്ക് ധാരാളം ഭക്തകളായിട്ടുള്ള ആളുകൾ അങ്ങനെ വന്ന് അവിടെ ചെയ്യാറുണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞാൻ തൊഴുതിന് ശേഷം നേരെ കീഴ്ക്കാവിലേക്ക് പോയി. കീഴ്ക്കാവിൽ നിന്ന് ഞാൻ വീണ്ടും അവിടെ വന്ന് ഞാൻ തൊഴുതിട്ട് മുകളിൽ വന്ന് ഞാൻ തൊഴുതു. അപ്പോൾ അമ്മയെ കണ്ടു. പുള്ളിക്കാരി ആ പരിസരത്ത് അവിടെ വീണ്ടും അവിടെയൊക്കെ പുള്ളിക്കാരി ആരെയോ പരതുകയാണ്, ആരെയോ ഇങ്ങനെ നോക്കുന്നത്. ആരോട് സംസാരിക്കുന്നൊന്നുമില്ല. സെറ്റാണ് പുള്ളിക്കാരി കൊടുത്തിരിക്കുന്നത്. സെറ്റും മുണ്ടാണ് വേഷം. നല്ല കുലീനയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കുന്നു. ഞാൻ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് ഫ്രണ്ടിൽ നിന്ന് ഞാൻ ആ പോലീസ് സ്റ്റേഷൻ്റെ സൈഡിൽ നിന്ന് കയറി അവിടെ ചെരുവിട്ട് അവിടെയാണ് വന്നത്. അപ്പോൾ ഞാൻ പുള്ളിക്കാരി ഇങ്ങനെ പിന്നെ അവിടെ അകത്ത് വെച്ച് ഞാൻ കണ്ടു. ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പുറത്ത് വെച്ചിട്ട് പുള്ളിക്കാരി അവിടെ 2-3 പിന്നെ ആളുകളുണ്ട്. അവരുടെയൊക്കെ പുള്ളിക്കാരി നോക്കുന്നുണ്ട്. കാരണം പുള്ളിക്കാരി നോക്കുന്നത് ഒരു കൈനോട്ടക്കാരിയാണ് പുള്ളിക്കാരി നോക്കുന്നത്. പുള്ളിക്കാരി ഒരു അപ്പോൾ ഞാനത് പറയാൻ കാര്യം എന്താ, എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവിടെ 3-4 കൈനോട്ടക്കാർ നിൽപ്പുണ്ട്. സ്ത്രീകളാണ് കൂടുതലും കൈനോട്ടക്കാരൊക്കെ ചോറ്റാനിക്കരയിലുള്ള സ്ത്രീകളാണ്. അപ്പോൾ ഒരു സ്ത്രീയോട് ചോദിക്കുകയാണ്, ഇവിടെ ഇച്ചിരി നന്നായി വെളുത്തിട്ട് പിന്നെ ഒരു സെറ്റ് സാരിയൊക്കെ ഉടുത്ത ഒരു ഇച്ചിരി മുടിയൊക്കെയുള്ള ഒരു കൈനോക്കുന്ന ഒരു സ്ത്രീ. അപ്പോൾ അവർ അങ്ങനെ നന്നായി വെളുത്തൊരു കൈനോട്ടക്കാർ ഇവിടെ ഇല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ അങ്ങനെ അവർ പറയുകയാണ്, അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല, അങ്ങനെയുള്ള കൈനോട്ടം നോക്കുന്നയാളെ ഞങ്ങൾക്കറിയാമല്ലോ, ഇവിടെ അങ്ങനെ നന്നായിട്ട് വെളുത്ത് നല്ല മുടിയുള്ള ഒരാളെ, അങ്ങനെയുള്ള ഒരു സുന്ദരിയായിട്ടുള്ള കൈനോട്ടക്കാരി ഇവിടെ ഇല്ല, ഇവിടെ ഉള്ളവരൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പ്രത്യേക വിഭാഗമായിട്ട് എല്ലാവരെയും തന്നെ അവർക്കറിയാം, ഇവരൊക്കെ കയ്യിൽ ഒരു പുസ്തകമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതങ്ങനെയൊന്നും ഇല്ല, പുള്ളിക്കാരി ഇങ്ങനെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, ഷൂ അമ്മയും ഭഗവതി പുള്ളിക്കാരി അപ്പോഴൊക്കെ നാമം ജപിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെരുപ്പിട്ട് ഷൂ ആണ് ഇട്ടിരുന്നത്. ഷൂ ഇടുന്ന സമയത്ത് ഒരു 10-30 സെക്കൻഡ് വേണമല്ലോ ഷൂ ഇട്ടിട്ട് ലേസൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോഴേക്കും എനിക്ക് ചോദിക്കാൻ തോന്നി, എന്താണ് വിഷയം, എന്ത് പറ്റി, ആരെ കൈനോട്ടക്കാരിയെ നമ്മളെ പിന്നെ അമ്പലത്തിലെ മണ്ഡപത്തിൻ്റെ അവിടെ കല്യാണ മണ്ഡപത്തിൻ്റെ സൈഡിലൊക്കെ ധാരാളം ആളുകളുണ്ട് കൈ നോക്കുന്നത് അവിടെ നിന്നു. അല്ല, അവരൊന്നും അല്ല, ഇവരൊന്നുമില്ല. ഞാൻ ഇവിടെ എല്ലാം വന്ന സമയം മുതൽ ഞാൻ അന്വേഷിക്കുകയാണ്, അവരിവിടെയെങ്ങും എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സംഭവം എന്താണ്, അങ്ങനെ കാണാനാണെങ്കിൽ ഇവിടെയുണ്ട്, അല്ലെങ്കിൽ താഴെയാണെങ്കിൽ ഹസ്തരേഖാശാസ്ത്രത്തിൻ്റെ ഓഫീസൊക്കെ ഉണ്ട്, അവിടെ കുറച്ചുകൂടി ആധികാരികമായിട്ട് ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞു. ചോറ്റാനിക്കരയിൽ അങ്ങനെ സ്ഥലമുണ്ട്. പുള്ളിക്കാരി പറഞ്ഞു അതൊന്നും അല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ പുള്ളി ചോദിച്ചു അമ്മയുടെ എന്താണ് എന്ത് പറ്റി, എന്താണ് അമ്മ ഇങ്ങനെ പറയാൻ കാര്യമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി എൻ്റെ കൂടെ ഫ്രണ്ടിലേക്ക് നടന്നു, ബസ് സ്റ്റോപ്പിലേക്ക് നിന്ന് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വന്നിട്ട് ഞങ്ങൾ താഴേക്ക് നടക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഭയങ്കര അതിശയമായിട്ട് അമ്മയുടെ അനുഗ്രഹം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായി, വലിയൊരു അത്ഭുതമാണ് നടന്നത്. കാരണം ഞാൻ പിന്നെ എൻ്റെ മകളുടെ കല്യാണമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഞാൻ കൊടകര തൃശ്ശൂരുകാരിയാണ്, പയ്യൻ്റെ സ്ഥലം പാലക്കാടാണ്. കല്യാണം എല്ലാം ഉറപ്പിച്ചു, എല്ലാം ഓക്കെയായി, എല്ലാം ഇരുന്നതാണ്. അപ്പം ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ ക്ഷേത്രത്തിൽ വന്നിരുന്നു. ഒരാഴ്ചയുടെ ഉള്ളൂ കല്യാണം നടക്കുവാനായിട്ട്, നിശ്ചയമൊക്കെ കഴിഞ്ഞതാണ്. അപ്പം ഞാനിവിടെ വന്നപ്പോഴത്തേനും ഞാൻ തൊഴുത് നടക്കുന്ന സമയത്ത് ഒരു കൈ നോട്ടുന്ന ഒരു ലേഡി എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്, അമ്മയെ കൈ നോക്കട്ടെയൊക്കെ വലിയ സംഗതി ഒരെണ്ണം പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കൈ, എനിക്കങ്ങനത്തെ വലിയ കാര്യം ഞാനിങ്ങനെ കൈയൊന്നും നോക്കിപ്പിക്കാറില്ല എന്ന് അമ്മ പറഞ്ഞു. അല്ല എന്നാലും പറഞ്ഞു അമ്മയെ ഒരു കാര്യം പറയാനുണ്ട്. അപ്പം ഞാൻ എവിടെ വെച്ചാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ ചോറൊക്കെ കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്, അവിടെ ഒരു സ്റ്റേജ് പോലെയുണ്ട്. പിന്നെ നമ്മൾ ഈ എന്താ പറയുക ഈ തുലാഭാരമൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടതുവശത്തായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് കണ്ടു. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു അമ്മയുടെ മകളുടെ വിവാഹം നടക്കാൻ പോവുകയാണല്ലോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അമ്മ ശ്രദ്ധിച്ചു പോകൂ, പൈസയൊന്നും തരണ്ട, അമ്മ ഇത് ഒന്ന് കേൾക്കൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അവർക്ക് അതിശയം തോന്നിയെന്ന് പറയും. കാരണം അവരുടെ മകളുടെ വിവാഹമാണ്, അത് സത്യമായിട്ട് നടക്കാൻ പോകുന്ന സംഗതിയാണ്. അങ്ങനെ നമുക്ക് ഒരു വിതിൻ ഒരാഴ്ചയ്ക്ക് നടക്കുന്ന സംഗതി ഒരാളിങ്ങനെ പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അത് ക്യൂരിയോസിറ്റി ഉണ്ടാവും, അയ്യോ ഇതെങ്ങനെ ഇവരറിഞ്ഞു എന്നുള്ള കാര്യം. ഇപ്പോൾ കൈനോട്ടക്കാർ അങ്ങനെ ചില മുഖലക്ഷണമൊക്കെ നോക്കിയിട്ട് ചില ആളുകൾ ഇങ്ങനെ സംസാരിക്കാറുണ്ട്, ചില ആളുകൾ പറയാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ കൈ നോക്കി പറയട്ടെ എന്ന് ചോദിച്ചു. കൈ കാണിക്കൂ എന്ന് പറയുമ്പോൾ കൈ കാണിച്ചപ്പോഴേക്കും അവരെന്നെ സ്പർശിക്കുകയോ കൈ തൊടുക്കുകയോ ഒന്നും ചെയ്തില്ല, കൈ മടക്കിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു അമ്മയുടെ മകളുടെ വിവാഹമാണ്, ഒരേ ഒരു മകളല്ലേ, ആ മകളുടെ വിവാഹം ഫിക്സ് ചെയ്തിരിക്കുകയല്ലേ, ഇന്ന ദിവസമല്ലേ വിവാഹം, ആ വിവാഹം നടത്താൻ പാടില്ല, ആ വിവാഹം നടക്കരുത് എന്ന് പറഞ്ഞു. അയ്യോ അപ്പം ഇവർ പറഞ്ഞു അയ്യോ അല്ല ചേച്ചി, ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആയി, എല്ലാം വിളിക്കേണ്ടവരെയൊക്കെ വിളിച്ചു, ഇനി ഒരാഴ്ചയുടെ ഉള്ളൂ, ഞാൻ അമ്മയെ വന്നിട്ട് അമ്മയ്ക്ക് ജസ്റ്റ് പത്രികയൊന്നും അമ്മയുടെ നടയിൽ സമർപ്പിക്കാനായിട്ടും അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. അപ്പോൾ ഇല്ല ആ വിവാഹം നടക്കരുത്, കാരണം ആ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ പയ്യൻ ഒരു കല്യാണം കഴിക്കുകയും ആ പയ്യന് കല്യാണം കഴിച്ച് അതിലൊരു കുട്ടിയുണ്ട്, അയാളുടെ ഭാര്യ ഇപ്പോൾ പറയുന്ന അയാളുടെ ഭാര്യ താമസിക്കുന്നത് തമിഴ്നാട് എന്ന് പറഞ്ഞ സേലത്താണ്, തമിഴ്നാട്ടിലുള്ള സേലത്താണ് അവർ താമസിക്കുന്നത്. അതുകൂടാതെ തന്നെ അയാൾക്ക് ജോലിയുണ്ട്, ബിസിനസ്സാണ്, സ്ഥാപനമുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ കോയമ്പത്തൂർ, ആ പറഞ്ഞ സ്ഥലവും അതൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ്, കെട്ടിച്ചമച്ചതാണ്, ഇതൊക്കെ വെറും നുണയാണ്. നിങ്ങൾ അത്രയും ഭീമമായിട്ടുള്ള സംഖ്യയൊക്കെ കൊടുത്ത് സ്ത്രീധനമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു വിവാഹത്തിന് നിങ്ങൾ പാലക്കാടുള്ള ആ പയ്യനുമായിട്ടുള്ള വിവാഹത്തിന് നിങ്ങൾ മുതിരെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ ബോധം കിട്ടുന്ന പോലെ ആയിപ്പോയി. കാരണം ഇവർ പാലക്കാടാണ് കല്യാണത്തിന് ഉള്ള പിന്നെ അവരുടെ വീടെന്നും അത് തന്നെ ആ ചെറുക്കൻ്റെ ബിസിനസ് ഉള്ളത് കോയമ്പത്തൂരാണെന്നും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന സംഗതി ഇതെങ്ങനെയാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലുള്ള ഒരു കൈനോട്ടക്കാരിക്ക് മനസ്സിലാകുന്നത് എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. എന്താണെങ്കിലും ഞാനത് പറഞ്ഞിട്ട് അവർക്ക് ദക്ഷിണ കൊടുക്കാൻ ശ്രമിച്ചിട്ട് അവർ ദക്ഷിണയൊന്നും പിന്നെ സ്വീകരിച്ചില്ല. ഇതിവർ പറഞ്ഞുകൊണ്ട് നിന്ന സമയത്ത് അവിടെ വെടിവഴിപാടിൻ്റെ ആയിട്ട് കുറേ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വെടിവഴിപാട് നടത്തുമല്ലോ, അപ്പം ഭയങ്കര സൗണ്ടിൽ വെടിപൊട്ടി. അപ്പം ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ഇവരെ കണ്ടില്ല. അവരാ ഒരു ദക്ഷിണ പോലും മേടിക്കത് അങ്ങ് പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ മനസ്സിൽ എനിക്ക് വല്ലാത്തൊരു ഇതായിട്ട് തോന്നി. കാര്യം അവർ പറഞ്ഞ സംഗതികളൊക്കെ സത്യമാണ്, സ്പഷ്ടവും വ്യക്തവുമായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇത് പറയുമ്പോഴത്തേനും പുള്ളിക്കാരുടെ കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകണം. അമ്മയാണ് എന്നോട് ഇത് വന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു എന്നിട്ട് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾ പോയി അന്വേഷിച്ചു, അത് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ആ ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ എല്ലാം ഒന്നുമില്ലായിരുന്നു, അവർ പൈസ തട്ടിപ്പായിട്ടുള്ള ആൾക്കാരാണ് അവർ. ഞങ്ങൾ കോയമ്പത്തൂർ അന്വേഷിച്ച് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഭർത്താവില്ല. എൻ്റെ ആങ്ങളമാരുടെ അവരുടെ കൂട്ടുകാരൊക്കെ പോയി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ആ പുള്ളിക്കാരെ ആ ചെറുക്കൻ പറഞ്ഞ കടയും അതൊക്കെ അവരുണ്ടാക്കിയെടുത്താണ്, അങ്ങനെ ഒരു സ്ഥാപനമേ അവിടെ ഇല്ല, അത് ഒരു രണ്ടാഴ്ചത്തേക്ക് പറഞ്ഞിട്ട് അവരുണ്ടാക്കുകയാണ്. അതുകൂടാതെ ഞങ്ങൾ ഇത് അറിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ സേലത്ത് പോയി അന്വേഷിച്ചപ്പോഴത്തേനും അവന് ഒരു ഭാര്യയും പിന്നെ ഒരു കുട്ടിയുമുണ്ട്, രണ്ടാമത് ആ പെൺകുട്ടി പ്രഗ്നൻറ്റുമാണെന്നുള്ള കാര്യം അറിയാനായിട്ട് സാധിച്ചു. ഇനി ഇതാ പെൺകുട്ടിയുടെ ഭാഗ്യമാണോ അതോ എൻ്റെ മകളുടെ ഭാഗ്യമാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അമ്മ ചോറ്റാനിക്കരയമ്മ ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ സ്വന്തം അമ്മയേക്കാളും എനിക്ക് വിശ്വാസവും ഞാൻ കരുതുകയും ചെയ്യുന്നത് എൻ്റെ ചോറ്റാനിക്കര അമ്മയാണ്. അമ്മയുടെ അടുത്ത് വന്നപ്പോൾ അമ്മ തന്നെ ഒരു കൈനോട്ടക്കാരുടെ രൂപത്തിൽ വന്നിട്ട് എല്ലാ സത്യങ്ങളും എനിക്ക് വെളിപ്പെടുത്തി തന്നു. മാനസികാവസ്ഥയും അവരെ സംസാരിക്കും. ഞാൻ പറയുന്നത് ആരോടെങ്കിലും പറഞ്ഞു ഇതൊക്കെ നമ്മൾ 10 പേരോട് അല്ല ഇതൊക്കെ അമ്മ എനിക്ക് വെളിവാക്കി തന്നതാണ്, ഇത് ഞാൻ നിങ്ങളോട് എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിങ്ങളത് കേട്ടതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നേ ഉള്ളൂ. ഇതൊക്കെ മറ്റുള്ളവരോട് പറയണോ വേണ്ടേന്നുള്ള കാര്യം എനിക്കറിയില്ല, അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുമോ ഇല്ലയോന്നും എനിക്കറിയില്ല, നിങ്ങളോട് ചോദിച്ചുകൊണ്ട് എനിക്കെന്തോ പറയണം തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നടന്നു പോയിട്ട് എനിക്ക് പോകേണ്ടത് ഞാൻ പിന്നെ എറണാകുളം സൈഡിലേക്കായിരുന്നു എനിക്ക് പോകേണ്ടത്, അവർക്ക് പോകേണ്ടതും അവിടെ നിന്നാണ്. അവർക്ക് അവിടെ നിന്ന് പോയിട്ട് എറണാകുളത്ത് നിന്ന് ചെന്നിട്ട് പൈറ്റിൽ നിന്ന് അവർക്ക് അങ്ങനെ തൃശ്ശൂർ സൈഡിലേക്ക് അവർക്ക് പോകാനാണ് ട്രെയിനോ അല്ലെങ്കിൽ ബസ്സോ എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചാൽ അമ്മ തന്നെയാണ് വന്നത്, കൊടകരയിൽ എവിടെയാണ് വീട്, ഞാൻ 1-2 കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ തന്നെ ഞാൻ ഇത് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഫോൺ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചു അങ്ങനെ പറയുക ശരിയായിട്ട് പറഞ്ഞ് ഇത് ആസ് യൂഷ്വലായിട്ട് അങ്ങനെ എടുത്തിട്ട് ഇൻ്റർവ്യൂ ആയിട്ട് എടുത്ത് തീർച്ചയായിട്ടും 10 മടങ്ങ് എല്ലാ ലോകത്തിലുള്ള എല്ലാ ആളുകളുടെയും മുന്നിലേക്ക് ഇത് എത്തിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ എന്തുകൊണ്ടോ ഞാൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല, അതിനകത്ത് ജെന്യൂനിറ്റി ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യണമെന്നോ അത് അങ്ങനെ ചെയ്യാമായിരിക്കാം മേ ബി, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നയാളല്ല. എനിക്ക് ഒരാൾ എന്നോട് പറഞ്ഞ സംഗതികൾ അവർ നമ്മളെ വിശ്വസിച്ച് നമ്മളോട് ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേനും അതൊരു വീഡിയോ ആക്കി അല്ലെങ്കിൽ അതിങ്ങനെ പിന്നെ ഒരു ഫ്രെയിമിലാക്കിയിട്ട് അവരെ അടക്കം ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ പറയുന്ന ഒരു കീഴടക്കം ശരിയായിരിക്കാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം, എന്തോ ഞാനത് അനുവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അറിയുന്ന കാര്യങ്ങൾ നേരിട്ട് വന്ന് ഇങ്ങനെ തന്നെ പറയുന്നത്. ഇന്നത്തെ ദിവസം ഞാൻ പോയി ഇന്നതൊക്കെയായിരുന്നു സംഭവം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആത്യന്തികമായുള്ള സംഗതിയല്ല, നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരന് അത് നമ്മൾ ഉറച്ച മനസ്സോട് കൂടിയിട്ട് നമ്മളുടെ ഏത് പരിസ്ഥിതിയിലാണെന്നുണ്ടെങ്കിലും അതിന് ആധാരശില എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾക്ക് നമ്മുടെ പെറ്റമ്മയെ പോലെ വിശ്വസിക്കുന്ന പോലെ തന്നെ നമുക്ക് ലോകത്തുള്ള നമ്മുടെ പിതാവിനെ വിശ്വസിക്കുന്ന പോലെ തന്നെ മാതാവിനെ വിശ്വസിക്കുന്ന പോലെ തന്നെ നമുക്ക് ലോകത്തുള്ള സകല ഈശ്വരന്മാരെയും നമുക്ക് വിശ്വസിക്കാം. നമുക്കൊരു ആവൽ ഘട്ടം വരുമ്പോഴേക്കും ഈ ദൈവം ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് ഒരു അതീന്ദ്രിയമായിട്ടുള്ള ഒരു ശക്തിയാണ്, ഒരു പ്രപഞ്ച ശക്തിയാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാനും നമ്മളെ ആവൽ ഘട്ടങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മളെ രക്ഷിക്കുവാനായിട്ടും തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ചോറ്റാനിക്കര ദേവിയുടെ പല സംഗതികളും പല അത്ഭുതങ്ങളും എനിക്ക് നേരിൽ കാണുവാനും അറിയുവാനും പലരും പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ തന്നെ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ അത്ഭുതാവഹമായൊരു കാര്യമാണ്. കാരണം സാധാരണ അവിടെയുള്ള ഒരു സാധാരണ ഒരു കൈനോട്ടക്കാരിക്ക് ഇങ്ങനെയുള്ള ഇത്രയും സ്പഷ്ടവും വ്യക്തവുമായിട്ട് ആധികാരികമായിട്ട് പിന്നെ എന്താ പറയുക രേഖകളോട് കൂടിയിട്ട് ഇങ്ങനെയൊന്നും കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ ഇവൻ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ തന്നെയാണല്ലോ അമ്മയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ചോറ്റാനിക്കരമ്മ അവരുടെ നാവിൽ വന്നിട്ട് അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചാണ്. വർഷങ്ങളായിട്ട് ഈ വനജ എന്ന് പറഞ്ഞ കൊടകരയിലുള്ള തൃശ്ശൂർ ജില്ലയിലുള്ള ആ അമ്മ വർഷങ്ങളായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും അമ്മയുടെ തിരുനടയിൽ വന്നിട്ട് അമ്മയെ പ്രാർത്ഥിക്കുകയും അമ്മയുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്ന സ്ത്രീയാണ്. തീർച്ചയായും അമ്മയെ ആശ്രയിച്ച് വരുന്ന ഒരു ആളുകൾക്ക് ആര് തന്നെ ആയിക്കോട്ടെ അവരെ ഒരിക്കലും അമ്മ കൈവിടുകയില്ല. ചോറ്റാനിക്കര അമ്മയെ ധ്യാനിക്കുക, അമ്മയുടെ പിന്നെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സമയം കിട്ടിയ സന്ദർഭം കിട്ടിയാൽ അമ്മ വിളിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതൊരു നിമിത്തമാണ്. ആ സമയത്ത് അമ്മയെ കാണുക, അമ്മയുടെ അനുഗ്രഹം ആ സന്നിധിയിലേക്ക് പോയിട്ട് നമ്മുടെ കാല് വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ സർവ്വപാപവും വിമുക്തരാകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സ് അതുപോലെ നിർമ്മലമാവുകയും ഭക്തിസാന്ദ്രമാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രാവൽസിനുവിൻ്റെ സത്യം തേടിയുള്ള ഈ യാത്ര വളരെയേറെ കൃതാർത്ഥതയോട് കൂടിയിട്ടാണ് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് ഞാൻ അടുത്തയാഴ്ച വീണ്ടും എത്തുന്നതായിരിക്കാം. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഞാൻ ജാതീയമായിട്ട് പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊന്നും പറയല്ല. ഒരു അനുഭവം എനിക്ക് യാത്രാമധ്യം എനിക്ക് കിട്ടി, ഒരമ്മയെ എന്നോട് ഒരു കാര്യങ്ങൾ പറഞ്ഞു, അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുക മാത്രമാണ് ചെയ്തത്. അതിന് ഒരിക്കലും മറ്റൊരർത്ഥത്തിൽ നിങ്ങൾ നോക്കി കാണേണ്ട കാര്യമില്ല. നമ്മളുടെ വിശ്വാസം നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ അതാര് തന്നെ ആയിക്കോട്ടെ അവിടെ മുറുകെ പിടിക്കുക. തീർച്ചയായിട്ടും നമ്മളുടെ എല്ലാ ആപത്തുകൾക്കും നമുക്ക് ഫലസിദ്ധി ഉണ്ടാകും. നമ്മളെ ഈശ്വരൻ ഒരിക്കലും കൈവിടുകയില്ല എന്ന ആ നിദാന്ത സത്യം ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഏവരും സുഖമായിരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.